ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെഡ് ട്രാവൽ. ഇത് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലാണ് ഇപ്പോഴത്. അമ്മാനിലെ ഒരുപാട് സഹാബികളുടെ കബറുള്ള സ്ഥലമാണ് ഈ ജോർദാൻ. പണ്ട് ഇത് ശ്യാമിന് പെട്ടതായിരുന്നു. ഞാൻ വിശദീകരിച്ച് പിന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചകന്റെ മഖ്ബറ ഖബർ സ്ഥാനത്തേക്ക് നമ്മൾ പോകുന്നത്. ഒന്ന് ഫോളോ ചെയ്യും. ജോർദാനിലെ എൻ്റെ ക്യാപിറ്റലാണ് അമ്മാനിലെ. അമ്മാനിലൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ കാണാൻ പോകുന്നത് പ്രവാചകൻ മൂസാ നബിയോട് വളരെ അടുപ്പം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം ബനി ഇസ്രായേലിൻ്റെ നേതാവായി സ്ഥാനം പിടിക്കുകയും ചെയ്ത പ്രവാചകനായ യൂഷയുടെ ഖബർസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഈ അബ്ദുറഹ്മാൻ ഔഫ്, ബിലാല്, ഈ യൂഷ, ഇതൊക്കെ ഇങ്ങനെ ഏകദേശം ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്യുന്ന ദൂരത്തിലുള്ളത്. ഇതിവിടുത്തെ ടാക്സിയാണ് ഈ കാണുന്ന മഞ്ഞ കളർ, ഉണ്ടല്ലേ, നല്ല അടിപൊളി വണ്ടിയാണ്. യൂഷയുടെ ഖബർസ്ഥാനം എത്തുന്നതിൻ്റെ ഇടക്കായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുക. പിന്നെ ബൈബിളിൽ ഈ യൂഷ പ്രവാചകൻ്റെ പേര് ജോഷിയ എന്നാണ് അറിയപ്പെടുന്നത്. യൂസുഫ് നബിയുടെ കൊച്ചുമകനായിരുന്നു ഈ യൂഷ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് വെച്ചാൽ യൂഷ ബിൻ നൂൻ ബിൻ അഫ്രീം ബിൻ യൂസുഫ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും രണ്ടിടത്ത് അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. യൂഷയുടെ കാലത്ത് ഈ ജെറുസലേം നഗരം പിടിക്കാൻ പോകുമ്പോൾ അതൊരു വെള്ളിയാഴ്ച അസറിൻ്റെ സമയത്തായിരുന്നു ആ ഒരു യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പോൾ സൂര്യാസ്തമയം അടുത്തു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ സൂര്യാസ്തമയം ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അസ്തമിക്കുന്നതിൽ നിന്നൊന്ന് തടയൂ എന്നിട്ട് അള്ളാഹുവിനോട് പിന്നെ പ്രാർത്ഥിച്ചിരുന്ന ഈ യൂഷാനബി. അങ്ങനെ സൂര്യാസ്തമയം കുറച്ച് സമയത്തേക്ക് തടയപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ അബൂഹുറയിൽ നിന്ന് ഒരു ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, തീർച്ചയായും യൂഷയെ ആക്രമിച്ച സായാഹ്നത്തിൽ അല്ലാതെ ഒരു മനുഷ്യനും സൂര്യൻ അസ്തമിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ടിട്ടില്ല. ബൈത്തുൽ മുഖദ്ദിസിൻ്റെ അവിടെ അങ്ങനെ ബനി ഇസ്രായേലിൽ കുറച്ചുകാലം ബൈത്തുൽ മുഖദ്ദിസിൽ താമസിച്ച് യൂഷ അവരെ തോറ പഠിപ്പിക്കുകയും അവിടെയുള്ള ആളുകളെ അതനുസരിച്ച് ഭരണം നടത്തുകയും ചെയ്തു. അദ്ദേഹം 127 വർഷം ജീവിച്ചു എന്നാണ് പറയുന്നത്. ബനി ഇസ്രായേല് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഓടിപ്പോവുകയും 40 വർഷത്തോളം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുകയും ചെയ്ത ശേഷം വാഗ്ദത്ത ഭൂമി എന്ന് വിളിക്കപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദിസിന് സമീപമാണ് മൂസാ നബി മരിച്ചത്. ജോർദാൻ നദിക്ക് മുകളിലൂടെ ജെറീക്കയുടെ ചുറ്റുപാടിൽ അന്ന് ഈ സ്ഥലത്തിന് പിന്നെ അരീഹ എന്ന പറഞ്ഞിരുന്നത്. ബനി ഇസ്രായേൽ സൈന്യത്തെ യൂഷ ഏറ്റെടുത്ത്. അങ്ങനെ ജെറൂസലേമിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഇസ്രായേൽ സന്തതികളോട് മൂസാ നബി കൽപ്പിച്ചപ്പോൾ അതിശക്തരായ ജനങ്ങളായിരുന്നു അവിടുത്തെ നിവാസികളെ ഭയന്ന് അവർ വിസമ്മതിച്ച്. അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാൻ അവർ വിസമ്മതിച്ച ശേഷം, പക്ഷേ നിവാസികളുമായി യുദ്ധത്തിന് പോകാൻ അവരെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചവരിൽ ഒരാളായിരുന്നു യൂഷ. ഈ ജെറുസലേമിലെ വിജയത്തോടെ പ്രവേശിക്കാൻ അനുവദിച്ചത് ഈ യൂഷയുടെ നേതൃത്വത്തിലുള്ള ഈ പുതുതലമുറയായിരുന്നു. അന്ന് വലിയ കൊട്ടാരങ്ങളുടെ മനോഹരമായ ഒരു നഗരമായിരുന്നു അത്. 6 മാസത്തോളം അദ്ദേഹം അതിനെ ഉപരോധിച്ചിട്ട് തുടർന്ന് അവസാനമായി തക്ബീർ ഉയർത്തി അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ നയിച്ച് അതങ്ങോട്ട് കീഴടക്കി. പ്രവാചകൻ മൂസാ നബിയുടെ മരണശേഷം ഈ യൂഷ പ്രവാചകൻ 27 വർഷം ജീവിച്ചിട്ടുണ്ടെന്ന കണക്ക്.
അങ്ങനെ യൂഷ പ്രവാചകന്റെ ഖബർസ്ഥാനത്തിൻ്റെ അവിടെ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ബസ് നിർത്തിയിട്ടുണ്ട്. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങണം. ബസ്സിൻ്റെ ഡോറൊക്കെ തുറന്ന്, ഓട്ടോമാറ്റിക് ഡോറാണിത്, പുറത്തിറങ്ങാണ്. ഇവിടെ ഞാൻ 5 വർഷം മുമ്പ് വന്നിരുന്നു ഈ ഭാഗത്ത്. അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, മാറ്റമൊന്നുമില്ല. ഇതിങ്ങനെ വന്നിട്ട് ഇതാണ് അവിടെ ഉള്ളൊരു പള്ളിയും ഈ ഖബറും. പിന്നെ അതിന് പുറമെ പുറത്തും വേറെ കുറേ ഖബറുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങനെ കയറിപ്പോകണം. പൊതുവെ ആളുകളൊക്കെ കുറവാണ് ഇവിടെ. ഇതിലങ്ങനെ കയറി കയറി അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്കുള്ളിലുള്ള കാഴ്ചകൾ കാണാം. يمين فاني ودي ما تيوز دابا واش روم ഇതാണ് അതിൻ്റെ ഉത്ഭവം. നല്ല കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര നീളത്തിലൊരു പിന്നെ കെട്ടിപ്പന്തിച്ചാണ്ടല്ലേ. ഇത് നല്ല നീളമുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. 3 ആളുകളെ മറവ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഈ 3 ആളെ മറവ് ചെയ്ത ഭാഗവും കൂടിയിട്ട് ഒന്നിച്ചങ്ങട്ട് അതേപോലെ നീളത്തിലങ്ങട്ട് കെട്ടിണ്ടാക്കിയതാണ്. എന്നിട്ടത് അല്ലാണ്ട് ഒരാളെ വലുപ്പമല്ല അത് ഇതുള്ളത്. അതാണ് ഇത് ഇത്രയും നീളത്തിൽ കാണുന്നത്. ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇത്രയും വലുപ്പമുള്ള ആളുകളുണ്ടോയെന്ന്. അപ്പോൾ 3 ഖബറുകൾ ഉണ്ടായിരുന്നു. ആ 3 ഖബറിനെ അങ്ങനെ നീളത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു പച്ചത്തുണിയൊക്കെ വിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സംഭവം. ഇവിടെ ചെറിയൊരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ അതായത് ജുമാ നമസ്കാരമല്ലാത്ത വെറുതെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഞാൻ 5 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണിത്. അന്നും ഇതേപോലെ തന്നെ തുണികൾ ഇടക്കിടക്ക് ഒരു മാറ്റലുണ്ടാവും. ഇതൊരു പള്ളി, അവിടെ ഇരിക്കാൻ കുറച്ച് സൗകര്യങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനി ഇതിൻ്റെ അകത്തു നിന്ന് പുറത്തിറങ്ങാണ്. ഇനി പുറത്തെ ചില കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പം സമയം 11:45. ഇതൊരുതായി കെട്ടാണ്, ഒരു കരിങ്കല്ലിൻ്റെ ഉള്ളൊരു കെട്ട് കിടക്കാണ്. കുറേ പൂട്ടും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. ഇത് ഇവിടുത്തെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഞാൻ നിൽക്കുന്നൊരു വീഡിയോ ആണ്. ഞാൻ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 5 കൊല്ലം മുമ്പ് ഇവിടെ വന്നു മുമ്പ് പറഞ്ഞതല്ലേ, ഈ 5 കൊല്ലം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ആണ് ഇനി ഞാൻ കാണാൻ പോകുന്നുണ്ടല്ലേ, ഈ ഒരു വീഡിയോ. ആ ഫിലാന്ന് എഴുതിയാൽ നമ്മളെ അന്നത്തെ ഗൈഡായിരുന്നു. ഇത് മെയിൻ റോഡ് എത്തിക്കുന്നു. ഇനി ഈ മെയിൻ റോഡിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒഴിഞ്ഞൊരു പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് ഒരു താഴ്ന്നൊരു ഭൂമി. നമ്മുടെ നാട്ടിലെ നെല്ലിയാമ്പതി എന്ന് കേട്ടിട്ടില്ലേ, പാലക്കാടിൻ്റെ ഒരു നെല്ലിയാമ്പതി, അതൊന്ന് പോയി കാണണം. നെന്മാറ നെല്ലിയാമ്പതി എന്ന സ്ഥലം, അതേപോലത്തെ ഒരു ലുക്കുള്ളൊരു ഏരിയയാണ് ഇവിടെ.
ഇവിടെ നിന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് താഴെ ഒരുപാട് ഏരിയ അമ്മാൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാം. ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇതത്ര ഉയരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ഒലിവ് മരങ്ങൾ കണ്ട് തോട്ടങ്ങൾ കാണുന്നില്ലേ? പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിറക്കുന്ന കുന്നുകളും ചെറിയ ചെറിയ മലകളൊക്കെയാണ്. ഇനി ഇവിടുത്തെ കുറച്ച് ഖബറസ്ഥാനങ്ങളും കുറച്ച് ഒലീവ് മരങ്ങളൊക്കെ കാണാം. അതായത് നമ്മൾ സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒക്കെ ഒലീവ് മരത്തിനോടൊക്കെ വലിയൊരു തൃപ്തി ആയിരിക്കും. പിന്നെ അത് കണ്ട് കണ്ട് മടക്കുന്ന സമയത്ത് പിന്നെ അതിനോട് വലിയൊരു താല്പര്യമില്ലാതാവും. അത് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നാട്ടിൽ വിദേശികളൊക്കെ വരുന്ന സമയത്ത് ആദ്യം തെങ്ങ് കാണുന്ന സമയത്ത് ഭയങ്കര അത്ഭുതമായിരിക്കും, മായയും ചക്കയും കാണുമ്പോൾ. പിന്നെ അത് കണ്ട് 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 തന്നെയാണ് മടുക്കൂലേ. അതേപോലെ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ട് 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 മടുത്തേക്കുന്നത്. എന്നാലും ഞാനിന്ന് ഒലീവ് മരം ഒന്നുകൂടി വിശദമായിട്ട് കാണിച്ചുതരാം. നമ്മുടെ നാട്ടിലെ ഖബറസ്ഥാനത്തിൻ്റെ ഇടയിൽ കൂടി തേക്കും മറ്റേ പടുമരങ്ങളൊക്കെ അല്ലേ ഉണ്ടാകുക? ഇതാണ് ഒലീവ് മരം. നമ്മുടെ നാട്ടിൽ മാങ്ങയൊക്കെ നമ്മൾ പറിക്കാൻ കണ്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ നമുക്ക് ഒരു ഒലീവ് ഒന്ന് പറിച്ചൊക്കെ ആരാൻ്റെ സാധനം എന്നാലും ഒന്ന് പറിക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക്, അത് തിന്നാൻ. ഇതാണ് ആ സാധനം. ഈ ഒലീവ് കായ ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവർപ്പിലുണ്ടാകുക, അതിങ്ങനെ മൂത്ത് കഴിഞ്ഞിട്ട് ഈ മൂത്തതിന് പിന്നെ വേറെ നമ്മളെ ഉപ്പിലിടും. അതിന് പുറമെ സുർക്കി ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ടാണ് അതിൻ്റെ ചവർപ്പ് കംപ്ലീറ്റ് മാറുക. നമ്മൾ ചെറീസ് ഉണ്ടല്ലോ, ചെറി പഴം ഈ ചുവന്ന കളറുള്ളത്, അത് ഇതേപോലെയാണല്ലോ. അതിൻ്റെ കറയൊക്കെ കഴിഞ്ഞ് അതിന് പഞ്ചസാര ലാനിയിൽ ഇട്ട് വെക്കുമ്പോഴാണ് അതിന് മധുരം വരുന്നത്. അതേപോലെ തന്നെ ഈ ഒലീവിനെയും ഇതേപോലത്തെ ഇങ്ങനത്തെ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ ഇതന്നെ പല കളറുള്ളതുണ്ട്, ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ വരുന്നതുണ്ട്. പിന്നെ അതിന് പുറമെ ഇതന്നെ കുറച്ചുകൂടി നല്ല ഉരുണ്ടിട്ടുള്ള കുറച്ചുകൂടി വലുപ്പം കൂടിയ സൈസ് വരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള കളറുള്ളതും ഈ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ മരം ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ കുറേ ഖബറസ്ഥാനങ്ങളുണ്ട്. പൂക്കളെ സ്നേഹിക്കുന്ന ആളാണ് തോന്നുന്നത് ഒരു ഖബറസ്ഥാനം. ഹലോ ഹലോ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബോൾഡാണ്. അങ്ങനെ യൂഷ പ്രവാചകന്റെ ഖബറസ്ഥാനം നിൽക്കുന്ന അവിടുന്ന് മടങ്ങി പോവുകയാണ്. ഇതും ജോർദാനിലെ അമ്മാനിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് തന്നെയാണ് ഈ സ്ഥലം നിൽക്കുന്നത്. മലകളുടെ മുകളിലായിട്ട് ഇവിടെയാണ് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ യൂഷാ നബിയെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.